നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സർക്കാർ സ്കൂളിലേക്ക് തോക്കുമായി എത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥി സഹപാഠിക്കു നേരെ വെടിയുതിർത്തു. ആലപ്പുഴയിലാണ് ഞെട്ടിക്കുന്ന സംഭവമുണ്ടായത്. പ്ലസ് വൺ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെയാണ് സംഭവം. നഗരത്തിലെ സർക്കാർ സ്കൂളിന് മുന്നിലെ റോഡരികിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വെടിവെയ്പ്പുണ്ടായത്. നിസാര വഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷം വെടിവെയ്പ്പിൽ കലാശിക്കുകയായിരുന്നു. സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി സഹപാഠിക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ ആർക്കും സാരമായ പരിക്കില്ല. വിദ്യാർത്ഥികൾ തമ്മിൽ സ്കൂൾ വളപ്പിൽ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അടിപിടിയിലെത്തിയത്. പിന്നീട് ഉച്ചഭക്ഷണ സമയത്ത് സ്കൂളിന് പുറത്തുവച്ചാണ് വെടിവെയ്പ്പ് നടന്നത്. സംഭവത്തിൽ സ്കൂളിലെ അധ്യാപകർ പരാതി നൽകിയതിനെ തുടർന്ന് ബുധനാഴ്ച ആലപ്പുഴ സൗത്ത് പോലീസ് വെടിയേറ്റ വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തു. തുടർന്ന് വെടിവെച്ച വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ എയർഗണ്ണും കത്തിയും കണ്ടെടുത്തു. വേറെ രണ്ട് വിദ്യാർത്ഥികളും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മൂന്ന് പേർക്കും പ്രായപൂർത്തിയാകാത്തതിനാൽ പോലീസ് ജുവനൈൽ കോടതിക്ക് റിപ്പോർട്ട് നൽകി. കുട്ടികൾ ജുവനൈൽ കോടതിയിൽ ഹാജരാകണം. ഉത്തർപ്രദേശിൽ കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയുടെ ചെവി മുറിച്ച് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്കൗലി ഗ്രാമത്തിലാണ് കൊടും ക്രൂരത നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ശ്രീദേവി എന്ന യുവതിയെ ഭർത്താവ് അരിവാളുകൊണ്ട് ആക്രമിച്ചത്. യുവതിയുടെ ചെവി ഭർത്താവ് അരിവാളുകൊണ്ട് മുറിച്ചെടുക്കുകയായിരുന്നു. സംഭവത്തിൽ ശ്രീദേവിയുടെ പരാതിയിൽ ഭർത്താവായ ബൽറാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൽറാം 14 കേസുകളിൽ പ്രതിയാണെന്ന് കൗന പോലീസ് വ്യക്തമാക്കി. 2 മുമ്പും ബൽറാം ഭാര്യയെ ആക്രമിച്ചിരുന്നു. വീട്ടിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഭർത്താവ് തന്നെ ഇടിക്കുകയും പ്ലാസ്റ്റിക് കത്തിച്ച് ദേഹത്ത് വെച്ച് പൊള്ളിക്കുകയും മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തിരുന്നുവെന്ന് ശ്രീദേവിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം നിസാര കാര്യങ്ങളുടെ പേരിൽ ഭർത്താവ് ഭാര്യയുമായി വഴക്കിട്ടു. വാക്കേറ്റത്തിനിടെ ബൽറാം അരിവാൾ ഉപയോഗിച്ച് ഭാര്യയുടെ ചെവി മുറിച്ചെടുക്കുകയായിരുന്നു. ബൽറാമിനെതിരെ സെക്ഷൻ 109 പ്രകാരം കൊലപാതക ശ്രമത്തിനും ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകളും ചുമത്തിയാണ് കൗന പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. പ്രാഥമിക അന്വേഷണത്തിൽ ബൽറാം ഭാര്യയെ പതിവായി ഉപദ്രവിച്ചിരുന്നുവെന്നാണ് പ്രദേശവാസികളും ബന്ധുക്കളും നൽകിയ മൊഴിയെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള 5 ബോർഡുകളിൽ മെമ്പർമാരായി MPമാരെ തിരഞ്ഞെടുത്തു. ആൻഡോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌദ എന്നിവരാണ് റബ്ബർ ബോർഡ് മെമ്പർമാർ. കോഫി ബോർഡ് മെമ്പർമാരായി ഡീൻ കുര്യാക്കോസ്, കോട്ട ശ്രീനിവാസ പൂജാരി എന്നിവരെയും മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി മെമ്പർമാരായി ഹൈബി ഈഡൻ, ബാലാഷൌരി, വല്ലഭാനൈ എന്നിവരെയും തിരഞ്ഞെടുത്തു. ഗൗരവ് ഗൊഗോയ്, കാമാക്യ പ്രസാദ്, ടാസ എന്നിവരാണ് ടി ബോർഡ് മെമ്പർമാർ. സ്പൈസസ് ബോർഡ് മെമ്പർമാരായി രാജേഷ് ചന്ദപ്പ, ജിഗാ ജിനാഗി, എസ് ജ്യോതിമണി എന്നിവരെയും തിരഞ്ഞെടുത്തു. ലുലു ഗ്രൂപ്പ് കോഴിക്കോട് ആരംഭിക്കുന്ന മോളിന്റെ പ്രവർത്തനം അന്തിമ ഘട്ടത്തിലേക്ക്. കോട്ടയത്തും പുതിയ മാളിന്റെ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ആദ്യം തുറക്കുക കോഴിക്കോട്ടെ മാളായിരിക്കുമെന്ന് ലുലു ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. എല്ലാ ബ്രാൻഡുകളും ഇതിനോടകം തന്നെ കോഴിക്കോട് ലുലു മോളിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അവസാനഘട്ട മിനുക്കുപണികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. സ്ഥാപനം ഉടൻ തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ലുലു മോൾ ഇന്ത്യ ലിങ്ക്ഡ് ഇൻ പോസ്റ്റിലൂടെ വ്യക്തമാക്കി. കോഴിക്കോട് മാങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന ഈ മാൾ 3.5 ലക്ഷം ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്നു. 3 നിലകളിലായി ഷോപ്പിംഗ് സൗകര്യമുണ്ട്. ഇതിൽ 1.5 ലക്ഷം ചതുരശ്ര അടി ലുലു ഹൈപ്പർ മാർക്കറ്റ് ആയിരിക്കും. 16 വൈവിധ്യമാർന്ന ബ്രാൻഡുകളുള്ള 400 പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട്, പാൻ ഏഷ്യൻ റെസ്റ്റോറൻറ്റ്, കുട്ടികൾക്കുള്ള ഗെയിമിംഗ് ഏരിയ എന്നിവയും കോഴിക്കോട് ലുലു മോൾ ഉൾപ്പെടുന്നുണ്ട്. ലുലു മോൾ കോഴിക്കോട്ടെ ഗംഭീരമായ ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുക. സമാനതകളില്ലാത്ത ഷോപ്പിംഗ് അനുഭവിക്കുക എന്നും ലുലു കുറിച്ചിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത ലുലു മോൾ തുറക്കുക കോഴിക്കോടായിരിക്കുമെന്നും പാലക്കാട്ടെ ലുലു മോൾ ഉദ്ഘാടനവേളയിൽ MA യൂസഫ് അലി തന്നെ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് ആരംഭിക്കുന്ന ലുലു മോളിന്റെ പ്രവൃത്തികൾ 80% പൂർത്തിയായതായും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ഹോട്ടലും കൺവെൻഷൻ സെന്ററും ചേർന്നുള്ള പദ്ധതിയായിരുന്നു കോഴിക്കോട്ടുണ്ടായിരുന്നതെങ്കിലും 2021 ഇത് ലുലു മോൾ എന്നതിലേക്ക് മാറ്റുകയായിരുന്നു. മാളുകൾ കൂടാതെ കേരളത്തിൽ 6 പുതിയ റീറ്റെയിൽ സെന്ററുകളും ലുലു പദ്ധതിയിട്ടിരിക്കുന്നുണ്ട്. കോഴിക്കോടിന് പുറമെ കോട്ടയത്തെ ലുലു മോളിന്റെ പ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിൽ മാത്രമല്ല, തൃശൂർ, പെരിന്തൽമണ്ണ, തിരൂർ ഉൾപ്പെടെ 8 സ്ഥലങ്ങളിൽ പുതിയ മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഉടൻ ആരംഭിക്കും. കൊച്ചിയിലും തിരുവനന്തപുരത്തും നേരത്തെ തന്നെ ലുലു മോൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഗുജറാത്ത്, തമിഴ്നാട്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലും ലുലു പുതിയ മോൾ ആരംഭിക്കും. അഹമ്മദാബാദിൽ പുതിയ മോൾ തുടങ്ങുന്നതിനായി 500 കോടിയിലേറെ രൂപ മുടക്കി സ്വന്തമായി ഭൂമിയും ലുലു സ്വന്തമാക്കിയിട്ടുണ്ട്. ആന്ധ്രയിൽ വിശാഖപട്ടണത്തെ മോളുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും വീണ്ടും തുടക്കം കുറിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിശാഖപട്ടണത്ത് ലുലു ഗ്രൂപ്പിന് 5 ഹൈപ്പർ മാർക്കറ്റ് തുറക്കാൻ പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാരിന്റെ കാലത്ത് ഇത് സാധ്യമായില്ല.
ആന്ധ്രയിൽ പുതുതായി അധികാരത്തിലെത്തിയ ചന്ദ്രബാബു നായിഡുവാണ് ലുലു ഗ്രൂപ്പിനെ വിശാഖപട്ടണത്ത് എത്തിക്കാൻ താൽപ്പര്യമുണ്ട്. പദ്ധതിയുടെ പുനരുജ്ജീവനം സംബന്ധിച്ച് ലുലു അധികൃതരുമായി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉടൻ ചർച്ച നടത്താൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. 2014 മുതൽ 2019 വരെയുള്ള TTP സർക്കാരിന്റെ കാലത്ത് RK ബീച്ചിന് സമീപമുള്ള വലിയൊരു സ്ഥലം ലുലുവിന് ഹൈപ്പർ മാർക്കറ്റിനായി അനുവദിച്ചിരുന്നു. എന്നാൽ 2019 YSRCP അധികാരത്തിൽ വന്നതിനു ശേഷം പദ്ധതി നിർത്തലാക്കി. ലുലു പിന്നീട് പദ്ധതികൾ മാറ്റി ഹൈദരാബാദിൽ ഒരു മോൾ സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു. വിമാനത്താവളമെന്ന വടക്കേ മലബാറുകാരുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞ് വർഷങ്ങളായിട്ടും കണ്ണൂർ എയർപോർട്ടിൽ വിദേശ വിമാന കമ്പനികളെ സർവീസ് നടത്താൻ അനുവദിക്കാതെ കേന്ദ്ര സർക്കാർ. കേരളത്തിലെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഏക വിമാനത്താവളമായിരുന്നിട്ടും വിദേശ വിമാന കമ്പനികളെ അനുവദിക്കാത്തത് രാഷ്ട്രീയ കളിയാണെന്നാണ് വിമർശനം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട കാലാവധി കഴിഞ്ഞാൽ കണ്ണൂരിന് പോയിന്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കുമെന്നും ഇത് സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് കേന്ദ്രം തള്ളിയതോടെ വിമാനത്താവളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് മേൽ നിരാശ പടരുകയാണ്. വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വിമാനത്താവളത്തിന് കനത്ത തിരിച്ചടിയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകാൻ കഴിയില്ലെന്നും പകരം കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ അനുവദിക്കുന്നത് വിദേശ സർവീസുകൾ ഇല്ലാത്തതിനാൽ എയർ ഇന്ത്യയും ഇൻഡിഗോയും മാത്രമാണ് കണ്ണൂരിൽ നിന്നും സർവീസ് നടത്തുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഗോഫസ്റ്റ് കഴിഞ്ഞ വർഷം സർവീസ് നിർത്തി. പ്രവർത്തനം തുടങ്ങി 6 വർഷമായിട്ടും ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് കണ്ണൂരിൽ നിന്ന് അന്താരാഷ്ട്ര സർവീസുകൾ ഉള്ളത്. വിമാനങ്ങളുടെ എണ്ണം കൂടിയതോടെ വിമാന ടിക്കറ്റ് നിരക്കും കുത്തനെ കൂടി. ഇതോടെ പ്രവാസികൾ മറ്റു വിമാനത്താവളങ്ങളോടെയാണ് ആശ്രയിക്കുന്നത്. മുൻപും പലതവണ കണ്ണൂരിൽ വിദേശ കമ്പനികളുടെ സർവീസ് അനുവദിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. പുതിയ വിമാനത്താവളങ്ങൾക്ക് പോയിന്റ് ഓഫ് കോൾ നൽകാനാവില്ലെന്നാണ് കാരണമായി വ്യക്തമാക്കിയത്. എന്നാൽ കണ്ണൂരിന് ശേഷം പ്രവർത്തനം തുടങ്ങിയ ഗോവയിലെ മോപ്പ മനോഹർ വിമാനത്താവളത്തിൽ മുൻ എയർ സർവീസ് അനുവദിച്ചു. വ്യോമയാന പാർലമെന്ററി സമിതി കഴിഞ്ഞ വർഷം വിമാനത്താവളം സന്ദർശിച്ചിരുന്നു. വിമാനത്താവളത്തിലെ സൗകര്യങ്ങൾ പൂർണ്ണ സംതൃപ്തി പ്രകടിപ്പിച്ച സമിതി പദവി നൽകുന്നതിന് അനുകൂലമായ നിലപാടെടുത്തത്. എന്നാൽ കേന്ദ്രം കേരളത്തെ തുടർച്ചയായി തഴയുകയാണ്. മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹത്തിനായി വ്യോമസേന എയർപോർട്ടിൽ വിദേശ വിമാനങ്ങളെ അനുവദിച്ച കേന്ദ്രം ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ആശ്രയമായ വിമാനത്താവളത്തെ തഴയുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ അനുമതി നിഷേധിക്കുന്നത് വിവേചനാത്മക സമീപനമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP കുറ്റപ്പെടുത്തിയത്. സംസ്ഥാനമായ ഗോവയെ നഗരമായി പരിഗണിച്ച് അനുമതി നൽകുമ്പോൾ കണ്ണൂരിന് നിഷേധിക്കുകയാണെന്നും രാജ്യസഭയിൽ രേഖാമൂലം ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം വേണം പോയിന്റ് ഓഫ് കോൾ അനുവദിക്കാനെന്നും നടപടിക്രമങ്ങളിൽ വ്യോമയാന മന്ത്രാലയം സുതാര്യത പുലർത്തണമെന്നും ബ്രിട്ടാസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.